എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ തെമ്മല ഡാമിനടുത്തുള്ള തെമ്മല എക്കോ ടൂറിസം സോണിലാണ്. ഇവിടെ നമുക്ക് ഒത്തിരി ആക്ടിവിറ്റീസുകളുണ്ട്. ഒന്ന്, ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇതിന്റെ കീഴിൽ തന്നെയുള്ള ഡിയർ പാർക്കും അതുപോലെ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ മ്യൂസിക്കൽ ഫൗണ്ടനും ഒക്കെ നമുക്ക് ആസ്വദിക്കാം, കാണാം. ഞാൻ അഫ്സൽ കല്ലടുക്കൽ, വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ട്രാവൽ നോട്ട്സ്. ഇനിയും പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഈ കാണുന്ന ഓഫീസിനകത്ത് തന്നെ ചെറിയൊരു ബി മ്യൂസിയം ഉണ്ട്. ആദ്യം നമുക്ക് അതൊന്ന് കാണാം. തേനിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചും ഭക്ഷണത്തിലെ തേൻ ഉൾപ്പെടുത്തിയാലുള്ള ഗുണങ്ങളെക്കുറിച്ചും തേനീച്ചയെക്കുറിച്ചും അവയുടെ ജീവിത രീതിയെക്കുറിച്ചും എല്ലാം വിശദീകരിക്കുന്ന ചിത്രസഹിതമുള്ള സന്ദേശ ബോർഡുകളാണ് മുഴുവനും. ശാസ്ത്രീയമായ തേനീച്ച വളർത്തലിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും തേനീച്ചയുടെ ശരീരഘടനയും എന്നുവേണ്ട തേനീച്ചയെയും തേനിനെയും സംബന്ധിക്കുന്ന കുറേ പുതിയ അറിവുകൾ നമുക്ക് ഈ കുഞ്ഞു മ്യൂസിയം തരും. ഇതൊരു കിടിലൻ സംഭവമാണ് കേട്ടോ. നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന തേനീച്ചറാളം, അതിൽ ഒരു തേനീച്ചയും ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നിറങ്ങി നേരെ പോയത് 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഡിയർ പാർക്കിലേക്കാണ്. ഒറ്റക്കൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടെ തന്നെയുള്ള ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിന് ചേർന്നാണ് ഈ ഡിയർ പാർക്കുള്ളത്. ടിക്കറ്റ് ഒരാൾക്ക് 30 രൂപയാണ്. നമ്മൾ പാർക്കിനകത്തേക്ക് കയറുമ്പോൾ തന്നെ അവിടെയുള്ള മാനുകളുടെ വിവരങ്ങൾ എഴുതിയ ബോർഡുകൾ കാണാം. സാധാരണ നമ്മൾ കാഴ്ച ബംഗ്ലാവിലൊക്കെ കാണുന്നതിന് തികച്ചും വ്യത്യസ്തമായി വിശാലമായ ഏരിയയിലാണ് ഈ പാർക്കുള്ളത്. എനിക്ക് തോന്നുന്നത് ഏക്കർ കണക്കിന് വരും ഓരോ കൂടുകളും. വേണ്ട, ഇതൊക്കെ കേഴമാനുകളാണ്. ഇങ്ങനെ വൈകുന്നേരത്തെ പോക്കുവെയിലും കൂടി ആയപ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട് ഇതിനെ കാണാൻ. വേട്ടയാടൽ കൊണ്ടും തനത് ആവാസ വ്യവസ്ഥ കുറഞ്ഞതിനാലും വംശനാശ ഭീഷണി നേരിടുന്ന ഒരിനമാണിത്. ഇതൊക്കെ പുള്ളി മാനുകളാണ്. കുഞ്ഞ് കുട്ടികൾ മുതൽ വലിയ കൊമ്പുള്ള മാനുകളൊക്കെ ഇവിടെയുണ്ട്. ഇവയുടെ തനത് ആവാസ വ്യവസ്ഥയിലാണെങ്കിൽ സൂര്യോദയത്തിന് മുൻപേ ഇവ ഇര തേടാനിറങ്ങും. വെയിലാകുന്നതോടുകൂടി ഏതെങ്കിലും തണലുള്ള പ്രദേശങ്ങളിൽ വിശ്രമിക്കും. വൈകുന്നേരം വെയിൽ താഴ്ന്നതോടെ വീണ്ടും ആക്റ്റീവായിട്ട് ഇര തേടാനിറങ്ങും. ഇത് കണ്ടോ, ചെറിയ ശബ്ദങ്ങൾ കേട്ടപ്പോൾ തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ചെവി കൂർപ്പിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവയ്ക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഒക്കെ ഈ കൂട്ടിനകത്ത് സുലഭമായി നൽകുന്നുണ്ട്. ഈ മാനുകളുടെ കൂട് തീരുന്ന ഭാഗം കല്ലടയാറിൻ്റെ തീരത്തേക്കാണ് ചെല്ലുന്നത്. വളരെ ശാന്തമായ ആറും അക്കരെ വളരെ നിബിഡമായ വനവുമൊക്കെ നമുക്ക് കാണാം. അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ സീസയും ചെറിയ കുറച്ച് ഊഞ്ഞാലുകളും ഒക്കെ ആയിട്ട് ഒരു ചെറിയ പാർക്കുണ്ട്. മുതിർന്നവർക്കാണെങ്കിൽ വലിയ ഊഞ്ഞാലുകളും അവിടുത്തെ വൻ മരങ്ങളിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. തിരിച്ച് നേരത്തെ നമ്മൾ നിന്ന ഓഫീസിലെത്തി മ്യൂസിക്കൽ ഫൗണ്ടൻ്റെ വിവരങ്ങളൊന്ന് തിരക്കണം, അതുപോലെ ടിക്കറ്റും എടുക്കണം. മ്യൂസിക്കൽ ഫൗണ്ടൻ വൈകുന്നേരം 7 മണിക്കാണ്. ലൈറ്റ് ആൻഡ് ഷോ 7:45 രണ്ട് ഷോയ്ക്കും കൂടി ചേർത്ത് 150 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഇതിലൊരു പ്രധാന കാര്യം, മ്യൂസിക്കൽ ഫൗണ്ടൻ ഉള്ള സ്ഥലത്ത് നമുക്ക് റൂഫുണ്ട്. മഴ പെയ്താലും പ്രശ്നമല്ല. പക്ഷേ ലൈറ്റ് ആൻഡ് ഷോ നടക്കുന്ന സ്ഥലത്ത് റൂഫൊന്നുമില്ല. ഇനി അഥവാ മഴ പെയ്യുകയാണെങ്കിൽ തന്നെ ഷോ ക്യാൻസൽ ചെയ്യും, റീഫണ്ട് കിട്ടുന്നതല്ല. ഇത് ഇവിടെ കണ്ട ലെഷർ സോൺ, ഹാങ്ങിങ് ബ്രിഡ്ജ്, സ്കൾപ്ചറൽ ഗാർഡൻ എന്നിവയുടെ ബോർഡുകളാണ്. ഇതിൻ്റെ വിവരങ്ങൾ ഉൾപ്പെട്ട വീഡിയോ തൊട്ട് മുൻപുള്ള എപ്പിസോഡിൽ ഉണ്ട്. അതും കൂടി ഒന്ന് കാണുകയാണെങ്കിൽ തെമ്മലയെക്കുറിച്ച് മൊത്തത്തിലൊരു ഐഡിയ കിട്ടും. നമ്മൾ നിന്ന ബിൽഡിങ്ങിന് പുറകിലായിട്ടാണ് നക്ഷത്ര വനവും ബട്ടർഫ്ലൈ പാർക്കും റെസ്റ്റോറൻറ്റും ഒക്കെ ഉള്ളത്. ഇത് കണ്ടോ, ഓഫീസിന് മുൻവശത്തുള്ള മതിലുള്ള ഒരുതരം ചെടിയാണിത്. ഇത് സാധാരണ എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ കണ്ടോ, കോൺക്രീറ്റിലൊരു മരമുണ്ടാക്കി അതിൽ പടർത്തി വിട്ടിരിക്കുകയാണ്. ശരിക്കും ഒരു മരം പോലെയാണിത്.
അതുപോലെ ഈ ചെടിക്ക് നല്ല പഴക്കമുള്ളതുകൊണ്ട് ഇതിൽ നിറയെ കായകളുമുണ്ട് കേട്ടോ. വൈകുന്നേരം മ്യൂസിക്കൽ ഫൗണ്ടൻ കാണാനായിട്ട് ആൾക്കാരിങ്ങനെ കൂടി വരുന്നുണ്ട്. ഓഫീസിന് മുൻപിലായി ഒരു ടീ ഷോപ്പുണ്ട്. അവിടെ നിന്ന് ചായ കുടിക്കുന്ന തിരക്കിലൊക്കെയാണ് ഓരോരുത്തരും. ഏകദേശം 6:30 ആയപ്പോൾ മ്യൂസിക്കൽ ഫൗണ്ടനുള്ള ഓഡിറ്റോറിയത്തിലേക്ക് പതിയെ നടന്നു. അതിങ്ങനെ കുറച്ച് മുകളിലേക്ക് കയറി വരണം. ആൾക്കാരൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നതേ ഉള്ളൂ. ആകാശമൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല നീല നിറം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഇവിടുത്തെ ആക്ടിവിറ്റീസുകളെല്ലാം പല പല സോണുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ മ്യൂസിക്കൽ ഫൗണ്ടനും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഒക്കെ കൾച്ചറൽ സോണിലാണ് വരുന്നത്. 7 ആയപ്പോൾ തന്നെ ചെറിയൊരു ഇൻട്രൊഡക്ഷനും പിന്നെ ചെണ്ടമേളത്തിൻ്റെ തളത്തിൽ ഇങ്ങനെ ഫൗണ്ടൻ സ്റ്റാർട്ട് ചെയ്തു. മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളിലെ പാട്ടുകളെല്ലാം കൂടി ഒരു 4-5 പാട്ടുകൾ ഒരു അരമണിക്കൂർ കൊണ്ട് സംഭവം കഴിഞ്ഞു. കൊള്ളാം, കുട്ടികൾക്കൊക്കെ നല്ലൊരു കാഴ്ചയായിരിക്കും. അത് കഴിഞ്ഞ് നേരെ പോയത് ലൈറ്റ് ആൻഡ് ഷോ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്കാണ്. അത് തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു ഓഡിറ്റോറിയത്തിലാണ്. അതെ, ഇതാണ് തെന്മല, നമ്മുടെ സ്വന്തം തെന്മല. ഇവിടുത്തെ ഡാമിന്റെയും സമീപ പ്രദേശത്തെയും ചരിത്ര പ്രാധാന്യവും വനസംരക്ഷണ പ്രാധാന്യവും എല്ലാം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണിത്. ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആയിട്ട് തോന്നിയില്ലെങ്കിലും നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാം ആണിത്. അപ്പോൾ എന്തായാലും തെമ്മലയുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് കൂടി മാക്സിമം ഷെയർ ചെയ്യുക.